നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തെ അനിഴ നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏഴാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് പൂർവപുണ്യങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ കർമ്മസംബന്ധമായിട്ടൊക്കെ ഏറ്റവും അഭിവൃദ്ധി ഉയർച്ചയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും ശശമഹായോഗം ചെയ്ത് നാലാം ഭാവാധിപതി സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നത് കൊണ്ട് കുടുംബക്കന്മാരുമായി നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും മേലുദ്യോഗസ്ഥന്മാരുടെ പ്രീതി നേടാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ക്ഷേത്ര ദർശനം പോലെയുള്ള കാര്യങ്ങൾക്ക് താല്പര്യം വർദ്ധിക്കും ദൈവാധീനം വർദ്ധിക്കും പല രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ളൊരു മാസമാണ് എന്നാലും ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ട് അവനവൻ്റെ തന്നെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് കുറച്ച് വിഷമങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ അനുഭവപ്പെടാൻ ഇടവരാൻ സാധ്യതയുള്ളത് കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അഷ്ടമാധിപതിയാണ് ബുധൻ അത് സർവാഭിഷ്ടസ്ഥാനത്ത് ലാഭസ്ഥാനത്തും അതിനുശേഷം പന്ത്രണ്ടാം ഭാവത്തിൽ നഷ്ടസ്ഥാനത്തും പോയി നിൽക്കുകയാണ് അപ്പോൾ ഇത് കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയിൽ ലാഭം കുറയാനുള്ള സാധ്യത ഈ മാസത്തിലുണ്ട് അതുപോലെ തന്നെ ചിലവ് വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം ഘടനകാരകനായിരിക്കുന്ന കേതു ലാഭസ്ഥാനത്ത് നിൽക്കുന്ന കാരണം കൊണ്ട് വരുമാനത്തിൽ കുറവ് വരാനുള്ള സാധ്യതയാണ് മാത്രമല്ല ഈ പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ശുക്രൻ വൃശ്ശികൻ രാശിയിലേക്ക് വരുമ്പോൾ ദൃഷ്ടി എന്ന് പറയുന്നൊരു പരസ്പരം ദൃഷ്ടി ചെയ്തു വ്യാഴവും ശുക്രനും ദൃഷ്ടി ചെയ്ത് നിൽക്കുന്നത് കാരണം ഏർപ്പെടുന്ന മേഖലയിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മത്സരങ്ങൾ അഭിമുഖീകരിക്കാൻ ഇടവരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പരസ്പര ഭേദമായത് കാരണം കൊണ്ട് നിവർത്തി സ്ഥാനാധിപതിയെ അഞ്ചാം ഭാവാധിപതി ദൃഷ്ടി ചെയ്തു നിൽക്കുന്നു എന്ന് പറയുന്ന ഉള്ളത് കൊണ്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് തടസ്സങ്ങൾ വരുന്നത് കൊണ്ടുള്ള മാനസിക ടെൻഷൻ അനുഭവപ്പെടാൻ ഇടവരാൻ സാധ്യതയുണ്ട് കാരണം അഞ്ചാം ഭാവത്തിൽ അമൃത വിഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത് അപ്പോൾ സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷനൊക്കെ അനുഭവത്തിലേക്ക് വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള സമയമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് നാഗപൂജ ചെയ്യുകയും ദേവീ ക്ഷേത്ര യഥാശക്തി വഴിപാട് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം പൊതുവെ ഈ വർഷം അനിഴ നക്ഷത്രക്കാര്ക്ക് നല്ലതാണ് കർമ്മ സംബന്ധമായിട്ടൊക്കെ നല്ല ഉയർന്ന ചേലക്ക് എത്തിച്ചേരാനായിട്ട് യോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസം യോഗമുള്ള സമയമാണ് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് പോയിട്ട് വിദ്യാഭ്യാസം നേടാനായിട്ട് സാധിക്കും തൊഴിലെടുക്കാവുന്നവർക്ക് തൊഴിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് അതേപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാൻ യോഗമുണ്ട് എന്നാൽ ലാഭസ്ഥാനത്ത് കയറു നിൽക്കുന്നത് കാരണം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ തന്നെ ചില പ്രതിസന്ധികളും ഒക്കെ അനുഭവപ്പെടാനും ഏർപ്പെടുന്ന മേഖലകളിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മത്സരത്തെ അഭിമുഖീകരിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുമാത്രമല്ല യാത്രകൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പ്രത്യേകിച്ച് ഇരുപതാം തീയതി വരെ അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ ചന്ദ്ര ലഗ്നാധിപതി ആയത് കാരണം അത് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മാനസിക ടെൻഷൻ ഉണ്ടാകാതിരിക്കാനും എൻ്റെ കാര്യത്തിലും ആത്മവിശ്വാസത്തോടെ എന്ത് പ്രശ്നങ്ങളും നേരിടാനുള്ളൊരു തൻ്റെ അടുത്തോടു കൂടി മുന്നോട്ട് പോയാൽ ഈ മാസം ഏറ്റവും നല്ല അനുകൂല ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്